Tejaswini by Chungat Jewelry. അങ്കമാലി സെന്റ് ജോസഫ് സ്കൂളിലെ പോളിംഗ് ബൂത്തുകളിലെത്തുന്ന വോട്ടർമാരെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് വരവേൽക്കുക. ഹരിത ബൂത്തിന്റെ ഭാഗമായി അങ്കമാലി നഗരസഭയാണ് വ്യത്യസ്തമായ ആശയം ഒരുക്കിയത്. അങ്കമാലി സെന്റ് ജോസഫ് സ്കൂളിലേക്ക് കടന്നു ചെല്ലുന്ന വോട്ടർമാരെ പനമ്പിൽ എഴുതിയ ഹരിത തിരഞ്ഞെടുപ്പ് എന്ന ബോർഡാണ് വരവേൽക്കുക. ഇതുമാത്രമല്ല, കൊറോണ പ്രതിരോധ സന്ദേശങ്ങളും വോട്ടർമാർക്കുള്ള നിർദ്ദേശങ്ങളുമെല്ലാം പനയോലയിലാണ് എഴുതിവച്ചിരിക്കുന്നത്. കുടിവെള്ളം നിറച്ച കൂജകളും ഓലമെടഞ്ഞുണ്ടാക്കിയ സ്റ്റാൻഡുകളും എന്തിന്, ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന പേന പോലും പേപ്പർ കൊണ്ടുണ്ടാക്കിയതാണ്. ജില്ലാ ഭരണകൂടത്തിന്റെയും ശുചിത്വ മിഷന്റെയും നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ പ്രകൃതി സൌഹൃദമാക്കി ബൂത്തുകൾ ഒരുക്കിയതെന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ സി ഇസ്മയിൽ പറഞ്ഞു. ഈ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒരു ബൂത്തെങ്കിലും ഹരിത ബൂത്തായിട്ട് തിരഞ്ഞെടുത്ത് മാതൃകാപരമായിട്ട് അത് ഇലക്ഷൻ നടത്തണമെന്നുള്ള നിർദ്ദേശം ശുചിത്വ മിഷന്റെയും ഇലക്ഷൻ കമ്മീഷന്റെയും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് വന്നിട്ടുള്ളത്. ജില്ലാ കളക്ടറേറ്റിൽ നിന്നും ശുചിത്വ മിഷന്റെ ഓഫീസിൽ നിന്നും നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സെന്റ് ജോസഫ് സ്കൂള് ഹരിത ബൂത്തായിട്ട് തിരഞ്ഞെടുത്ത് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. നഗരസഭയിലെ 2500 വരുന്ന വോട്ടർമാരെത്തുന്ന 25, 26, 27 ബൂത്തുകളാണ് ഹരിതചട്ടം നടപ്പാക്കിയിരിക്കുന്നത്. ബ്രേക്ക് ദ ചെയിൻ എന്ന ആശയത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ ദൃഢമാക്കാൻ വ്യത്യസ്തമായ ഈ അവതരണം സഹായിക്കുമെന്ന് സെക്രട്ടറി ബീന എസ് കുമാർ പറഞ്ഞു. ഇവിടെ വരുമ്പോഴത്തേക്കൊരു ആശയത്തോട് നോക്കുക, എന്താ ഈ ബൂത്ത് ഇങ്ങനെ? അപ്പോൾ ശരിക്കും ഞങ്ങൾ ഇതിലൂടെ ഒരു ഐസി ആണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കോവിഡിന്റെ പ്രോട്ടോകോൾ കർശനമായി പാലിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി മാത്രമേ ശരിക്കും ഇലക്ഷൻ നമുക്ക് ഒരു നല്ല രീതിയിൽ, അല്ലെങ്കിൽ ആഫ്റ്റർ ഇലക്ഷൻ വിൽ ഹാവ് ടു ഫേസ് അനദർ വൺ ഡിസാസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺസെപ്റ്റ് വ്യത്യസ്തമായ രീതിയിൽ കാണുമ്പോൾ നമ്മൾക്ക് എപ്പോഴും അറ്റൻഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തതയിലൂടെയാണ്. ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ 3-ാം വർഷ ബിടെക് വിദ്യാർത്ഥികളാണ് NSS പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോളിംഗ് ബൂത്തുകളിൽ ഹരിതചട്ടം നടപ്പാക്കാൻ പ്രവർത്തിച്ചത്. ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ 3-ാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. ഞങ്ങൾ NSS പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ സിജോസ് സാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഹരിത പ്രോട്ടോകോൾ നടപ്പാക്കാനായിട്ട് ഇവിടെ അങ്കമാലി നിയോജകമണ്ഡലത്തിൽ നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സമയമാണ് കിട്ടിയുള്ളൂ. ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ പച്ചിലകളും മറ്റു സാധനങ്ങളും കൊണ്ടെല്ലാം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം അലങ്കരിച്ച് അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്.